പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കെഎസ്എഫ്ഇയിൽ ചിട്ടിയോ അതും അല്ലെങ്കിൽ ഗോൾഡ് ലോണോ എടുത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഈ തിരിച്ചടവുകൾ അടക്കാൻ പറ്റുന്ന സൗകര്യം ഇപ്പോൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ലോൺ നമ്പർ വെച്ച് ഒരിക്കലും ഓൺലൈൻ വഴി അടക്കാൻ കഴിയുകയില്ല. അതിന് വേണ്ടത് ആദ്യം നിങ്ങളുടെ ലോൺ നമ്പർ വെച്ച് ഒരു യൂണിക് ഐ ഡി, 14 അക്കമുള്ള യൂണിക് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടത് ആദ്യത്തെ ഒരു മാർഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രാഞ്ചുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ചിട്ടി നമ്പർ അവരോട് പറഞ്ഞ ശേഷം അവർ നിങ്ങൾക്കൊരു യൂണിക് ഐ ഡി ക്രിയേറ്റ്, അതായത് 14 ഡിജിറ്റുള്ള യൂണിക് ഐ ഡി നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ ഗോൾഡ് ലോണിൻ്റെയും അതുപോലെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യണമെന്നുമെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിലോട്ട് അതിൻ്റെ യൂണിക് ഐ ഡി വരുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റും ചെയ്യാൻ പറ്റുന്നതാണ്. കെഎസ്എഫ്ഇ പ്രവാസി ചിട്ടിയുള്ളവർക്ക് ഇത് ബാധകമല്ല. അത് ഓൾറെഡി ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതിൽ പെടാത്ത നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിങ്ങൾ ഒരു ചിട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോവാതെ തന്നെ നിങ്ങൾക്ക് ഈ യൂണിക് ഐ ഡി വെച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം. ഗോൾഡ് ലോണിൻ്റെ തിരിച്ചടവും അടയ്ക്കാൻ പറ്റുന്നതാണ്. കെഎസ്എഫ്ഇ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ളതാണ് ഈ വെബ് പോർട്ടലിൻ്റെ പേര്. അതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രകാരം പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നതാണ്. അതിന് വേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ കയ്യിൽ ഒരു നെറ്റ് ബാങ്കിങ്ങോ അതും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് വേണം. അതിൻ്റെ ഏതെല്ലാം രീതിയിൽ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനകത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. കെഎസ്എഫ്ഇ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ദ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്നുള്ള ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഒരു പേജിലോട്ടാണ് വരുന്നത്. ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് യൂണിക് ഐ ഡി നിർബന്ധമാണ് ഓൺലൈൻ പേയ്മെൻറ്റിന്. അതുപോലെ യൂണിക് ഐ ഡി നിങ്ങൾക്ക് ബ്രാഞ്ചുമായി കോൺടാക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ താഴെ കാണുന്ന രജിസ്റ്റർ ഫോർ യൂണിക് ഐ ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂണിക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ യൂണിക് ഐ ഡി നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ, അതായത് അക്കൗണ്ട് നമ്പർ, നിങ്ങൾക്ക് SMS വഴിയോ അല്ലെ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് വരുന്നതാണ്. രജിസ്റ്റർ ഫോർ യൂണിക് ഐ ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ റിക്വസ്റ്റ് ഫോർ ചിട്ടി ഓൺലൈൻ പേയ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു പേജ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാം. റെഡ് കളറിൽ കാണുന്ന സ്റ്റാർ, അതായത് എല്ലാം മാൻഡേറ്ററി ആണ്, റിക്വയർഡാണ്. അവിടെ നിങ്ങളുടെ ആൻസർ അവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത് ഇമെയിൽ അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തേത്, ഈസ് യുവർ മൊബൈൽ നമ്പർ രജിസ്റ്റർ വിത്ത് കെഎസ്എഫ്ഇ. നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. അതിനുശേഷം കാണുന്ന ഫോൺ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ നാട്ടിലുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കസ്റ്റമർ നെയിം എന്നുള്ള കൊടുത്ത് നിങ്ങൾ ബ്രാഞ്ചിൽ കൊടുത്ത അതേ നമ്പർ തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ചിട്ടി നമ്പർ, അതായത് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 10/2020 എന്നുള്ളതെല്ലാം. അപ്പോൾ നിങ്ങളുടെ ചിട്ടി നമ്പർ ഏതാണോ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ചിട്ടൽ നമ്പർ എന്നുള്ള കൊടുത്ത് നിങ്ങളുടെ ചിട്ടൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ബ്രാഞ്ച് നെയിം എന്നുള്ള കൊടുത്ത് ചൂസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളുടെയും ഇവിടെ പേര് വരുന്നതാണ്. നിങ്ങളുടെ ബ്രാഞ്ച് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കാണുന്ന അഡീഷണൽ ഇൻഫർമേഷൻ എനി എന്നുള്ള കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വല്ല കമൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് മാൻഡേറ്ററി ഒന്നുമല്ല, നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് SMS വഴിയോ ഇമെയിൽ വഴിയോ ഇതിൻ്റെ യൂണിക് ഐ ഡി നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നതാണ്. ഇനി മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു കെഎസ്എഫ്ഇ ഓൺലൈൻ പോർട്ടൽ എന്ന് ഇവിടെ കാണാം. പേയ്മെൻറ്റിനെ സംബന്ധിച്ചിടത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇന്ന് ക്യാഷ് അടച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലാണ് അത് ക്രെഡിറ്റ് ആവുകയുള്ളൂ, അതായത് നിങ്ങളുടെ ചിട്ടിയിൽ അതിൽ പോവുകയുള്ളൂ. സ്പോട്ടിൽ തന്നെ അതിൻ്റെ ചിട്ടിയിലേക്ക് പോവുകയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ ഡ്യൂ ഡേറ്റിന് കാത്തിരിക്കാതെ ഡ്യൂ ഡേറ്റിന് തലേന്ന് തന്നെ നിങ്ങൾക്ക് അടക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് ഡ്യൂ ഡേറ്റിന് അത് ക്രെഡിറ്റ് ആവുകയുള്ളൂ. ഇവിടെയും അതുപോലെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിട്ടി നമ്പർ രജിസ്റ്റർ ചെയ്യാൻ ആദ്യത്തെ ക്ലിക്ക് ഹെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടാമത്തേത് ഗോൾഡ് ലോണാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ആ ഗോൾഡ് ലോണിൻ്റെ യൂണിക് ഐ ഡി കിട്ടണമെങ്കിൽ ഈ രണ്ടാമത്തെ ക്ലിക്ക് ഹെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കാണാം, റിക്വസ്റ്റ് ഫോർ ലോൺ ഓൺലൈൻ പേയ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നാണ്. ആദ്യത്തിൽ ഇമെയിൽ അഡ്രസ്സും രണ്ടാമത്തേലും മൊബൈൽ നമ്പർ നിങ്ങൾ കെഎസ്എഫ്ഇൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ SNO എന്ന് കൊടുക്കാം. മൂന്നാമത്തേത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങൾ കൊടുത്ത ബ്രാഞ്ചിൽ കൊടുത്ത അതേ പേര് തന്നെ കൊടുക്കുക. പിന്നെ അടുത്തത് ലോൺ സ്കീമാണ്. ആ ലോൺ സ്കീം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വിവിധതരം ലോൺ സ്കീം ഇവിടെ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ലോണാണെങ്കിൽ ഗോൾഡ് ലോൺ സെലക്ട് ചെയ്യുക.
അതല്ലെങ്കിൽ മറ്റ് ലോൺ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഗോൾഡ് ലോൺ എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ലോൺ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് തന്ന റെസീപ്റ്റിലുള്ള 4 അല്ലെങ്കിൽ 5 അക്കമുള്ള നമ്പറാണ് ചോദിക്കുന്നത്. ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രാഞ്ച് നെയിം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നേരത്തെ നമ്മൾ കൊടുത്ത പോലെ കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം അഡീഷണൽ ഇൻഫോർമേഷൻ എനി എന്നുള്ളടത്ത് നിങ്ങൾക്ക് കമൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ വഴി അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴി നിങ്ങൾക്ക് യൂണിക് ഐഡി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റിന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ താഴെ കാണുന്ന പേ ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചിട്ടി ആണെങ്കിൽ ചിട്ടി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോൺ ആണെങ്കിൽ ലോൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ലോൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവരിപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റർ ലോൺ അക്കൗണ്ട് നമ്പർ 14 ഡിജിറ്റ് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഈ നമ്മൾക്കിപ്പോൾ കിട്ടിയ യൂണിക് ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ യൂണിക് ഐ ഡി, അതായത് നിങ്ങളുടെ ലോൺ നമ്പർ മുകളിൽ കാണുന്ന കുളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ഭാഗത്ത് കസ്റ്റമർ നെയിം എന്നുള്ളടത്ത് ആരുടെ പേരിലാണോ ഗോൾഡ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലോണാണെങ്കിൽ ചിട്ടിയാണെങ്കിലും ആ കസ്റ്റമറുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ഇമേജിൽ കാണുന്ന കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്ന് കൊടുക്കാം. സെർച്ച് എന്ന് കൊടുത്താൽ നിങ്ങളുടെ ലോൺ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്പർ ഓഫ് ഡിഫോൾട്ട്സ് എന്നുള്ളടത്ത് ഈ താഴെ കാണുന്ന ഡ്യൂ എമൗണ്ട് ഇവിടെ സാധാരണ വരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഡ്യൂ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്രയാണോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡ്യൂ എമൗണ്ട് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്ത ശേഷം പേ എന്ന് കൊടുക്കാം. അടുത്തത് ഇനി പേയ്മെൻറ്റ് ഗേറ്റ് വേയിലോട്ടാണ് നിൽക്കുന്നത്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഗേറ്റ് വേ ആണ്, അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് ഉള്ളത്. നമ്മളുടെ ഡെബിറ്റ് കാർഡ് വെച്ചും അതുപോലെ ക്രെഡിറ്റ് കാർഡ് വെച്ചും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നെറ്റ് ബാങ്കിങ്ങും അതുപോലെ യു പി ഐ വെച്ച് നമ്മൾക്ക് ഈ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ കാർഡ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ആദ്യം ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാസ്റ്റർ കാർഡും വിസ റൂപേ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ കാർഡുകളും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കാർഡ് കാർഡ് ഹോൾഡറിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക, കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അതുപോലെ എക്സ്പയർ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, അതുപോലെ കാർഡിൻ്റെ പുറകുവശം കാണുന്ന CVV നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്ത് ഇവിടെ ഒരു മൊബൈൽ നമ്പറും ഇമെയിലും കൊടുത്ത് പേ എന്ന് കൊടുത്താൽ നിങ്ങൾക്കൊരു OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അവിടെ സക്സസ്ഫുൾ ആവുന്നതാണ്. UPI അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് എടുത്ത ശേഷം വെരിഫൈ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ഫോൺപേൻ്റെ പേജിലോട്ട് പോകുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്നാൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.